നമസ്കാരം കൂട്ടുകാരേ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു പൊട്ടാറ്റോ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ ഇപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച് ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരാണോ ആവശ്യം അത്രയും ഉരുളക്കിഴങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാളയാണ്. അപ്പോൾ അതായത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ പച്ചമുളക്, അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതാ ഞാനിതുപോലെ ഒന്ന് രണ്ടാക്കി നുറുക്കി ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൊടി ഐറ്റംസ് ആണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളം, ഇത്രയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ടൊന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതാ നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അനുസരിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതാ നമ്മൾ ഒരു 2 പിടിയോളമുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അരച്ച് നമ്മളെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അതിൻ്റെ എല്ലാ സത്തും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതാ നമ്മുടെ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാകമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു കുറുക്ക് പരുവത്തിലാണ് നമ്മുടെ ഈ കറി ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഒരു കുറുക്ക് ഭാഗത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉണക്കമുളകൊക്കെ ഒന്ന് നമ്മൾ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും. ബൈ.